ജസ്റ്റ് പെൻസിൽ ഡ്രോയിങ്ങിലാണ് തുടങ്ങിയത്. ഈ എം എഫ് ബി എ ടീമിന്റെ ഒരു സപ്പോർട്ട് തന്നെയാണ്. പിന്നെ ഇത്രയും എല്ലാ ആർട്ടിസ്റ്റും നല്ലൊരു ഇമ്പ്രൂവ്മെന്റ്സ് നമുക്ക് എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എനിക്ക് ഉൾപ്പെടെ ജോയൽ സാറ് ഞങ്ങൾക്ക് ക്ലാസ് തരുമായിരുന്നു. അപ്പൊ അതിന് ശേഷമാണ് എന്തും കലയാണ് നമുക്കത് ആസ്വദിക്കാൻ കഴിയുമെങ്കിൽ പിന്നെ എനിക്കെല്ലാം ഒരു പെർഫെക്ഷൻ വേണമായിരുന്നു. എനിക്ക് മാത്രമേ ഞാനൊരു പിക്ചർ പുറത്ത് കാണിക്കത്തുണ്ടായിരുന്നുള്ളൂ. എനിക്ക് അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം കലയാണെന്നും എന്തും നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്നതും നമുക്ക് എന്താണോ തോന്നുന്നത് അതാണ് നമ്മൾ ചെയ്യേണ്ടതെന്നൊക്കെ ഈ ജോയൽ സാറിന്റെ ക്ലാസ് വഴിയാണ് ശരിക്കും മനസ്സിലായത്. ശരിക്കും ഒരു ഒരു മെന്റൽ പവർ കിട്ടിയത് ശരിക്കും ഈ ഒരു ക്ലാസ് വഴിയാണ്. गैलरी नहीं था तो मुझे ऐसा लगता था यार कोई स्पेस चाहिए. जैसे जे जे स्कूल ऑफ आर्ट्स हो गया, वहाँ पर भी कुछ एक एटमोसफियर नहीं मिलता है. कभी मैं कोई स्पेस ढूंढता था कि कोई खाली स्पेस हो के वहाँ पर मैं बैठकर आराम से कुछ काम कर सकूँ, बट वहाँ पर मुझे ऐसा कोई मतलब कहीं पर भी नहीं मिलता था. यहाँ तक मुझे घर पर भी नहीं मिलता है क्योंकि कोई ना कोई ना कोई आ ही जाता है. तो वो चीज़ जो मुझे यहाँ पर मिली तो वो मुझे मज़ा आने लगा. बोला यार यही तो चीज़ चाहिए था मुझे जिसके लिए मैं इतनी कोशिश कर रहा था. तो वो मुझे बोलते ना कुदरत ने खुद बखुद और एम एफ पी ए ने खुद बखुद हमको ला के दे दिया कि अब तुमको जो करना है आप आर्ट वर्क करना है बिंदास करो, कोई तुमको कोई प्रॉब्लम नहीं. तो ये चीज़ मुझे मतलब मिली तो जिससे मुझे ऐसा दिल से खुशी मिलती है कि मतलब मज़ा आ गया.